നമസ്കാരം. കൊല്ലം അഞ്ചലിനെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു കൊലപാതകം കൂടി നടന്നിരിക്കുകയാണ്. സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്ത ഒരു സംഭവമാണ് കൊല്ലം അഞ്ചലിൽ നിന്ന് വീണ്ടും ഇപ്പോൾ പുറത്തുവരുന്നത്. തന്റെ അമ്മ ഈ ലോകം വിട്ടു പോയി എന്നറിയാതെ 3 വയസ്സുകാരിയായ കുഞ്ഞ് അശ്വതി അമ്മയുടെ മൃതദേഹത്തിൽ നിന്നും മുലപ്പാല് നുണഞ്ഞുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് സംഭവസ്ഥലത്തെത്തിയവർ കണ്ടത്. വളരെ വേദനാജനകമായ ഒരു ദൃശ്യമായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അഞ്ചൽ മുളയ്ക്കലിലായിരുന്നു ഈ ഒരു കണ്ണീർ കാഴ്ച എന്നുള്ളതാണ്. അഞ്ചൽ ഇടമുളയ്ക്കലിലായിരുന്നു ഈ ഒരു കണ്ണീർ കാഴ്ച. അതിന് ആസ്പദമായ സംഭവം നടന്നിരിക്കുന്നത് ഇടമുളയ്ക്കൽ അമൃത് ഭവനിൽ. സുനിൽ 34 വയസ്സാണ്. സുനിലിൻ്റെ ഭാര്യ സുജിനിയാണ് സുനിൽ കൊലപ്പെടുത്തിയത്. 24 വയസ്സാണ് സുജിനിക്ക്. സുനിൽ വീടിന്റെ കഴുക്കൂലിൽ തൂങ്ങിയ നിലയിലാണ് കാണപ്പെട്ടത്. സുജിനി തറയിൽ പായിൽ മരിച്ച നിലയിലും കണ്ടു എന്നാണ് അവിടെ എത്തിയവർ ദൃക്സാക്ഷികൾ ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം. വാടക വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. ബുധനാഴ്ച പുലർച്ചെ 5 മണിയോടെ സുനിൽ ആലഞ്ചേരിയിൽ താമസിക്കുന്ന അമ്മയെ വിളിച്ച് തനിക്ക് സുഖമില്ല എന്നും പെട്ടെന്ന് വീട്ടിലെത്തണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ സുനിലിന്റെ അമ്മ സുജിനിയുടെ അച്ഛനെ വിവരം അറിയിക്കുകയായിരുന്നു. രാവിലെ അദ്ദേഹം വന്ന് വിളിച്ചപ്പോൾ വാതിൽ തുറന്നു കണ്ടില്ല. വീടിനുള്ളിൽ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയും ചെയ്തു. സമീപത്തെ വീട്ടിൽ നിന്ന് വെട്ടുകത്തി വാങ്ങി എല്ലാവരും കൂടി ചേർന്ന് ജനൽപാളി പൊളിച്ച് നോക്കിയപ്പോഴാണ് സുനിലിന്റെയും സുജിനിയുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കുഞ്ഞ് അമ്മയുടെ മുലപ്പാൽ കുടിച്ച് കരയുന്നതും വീടിനകത്തേക്ക് നോക്കിയപ്പോൾ അവർ കണ്ടത്. സുജിനിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം സുനിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന നിഗമനത്തിലാണ് പോലീസും ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഫോറൻസിക് സംഘം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബ പ്രശ്നങ്ങളാണ് മരണത്തിന് കാരണം എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മേസ്തിരി പണിക്കാരനാണ് സുനിൽ. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയതിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ പുലർച്ചെ 5 മണിയോടെയാണ് സുനിൽ മാതാവിന്റെ ഫോണിൽ വിളിച്ചത്. ആശുപത്രിയിൽ പോകണമെന്നുള്ള ആവശ്യം രാവിലെ തന്നെ അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ വീട്ടിൽ വരണം എന്നായിരുന്നു അവരുടെ ആവശ്യം. എന്നാൽ സുനിലിന്റെ അമ്മ ഈ വിവരം ഭർത്താവിനെ അറിയിക്കുകയായിരുന്നു. അദ്ദേഹം വീട്ടിലെത്തിയപ്പോഴാണ് 3 വയസ്സുള്ള മകളുടെ കരച്ചിൽ കേട്ടത്. തുടർന്ന് ജനൽപാളി പൊളിച്ച് പരിശോധിച്ചപ്പോഴായിരുന്നു അവർ ഞെട്ടിക്കുന്ന സംഭവം അവർ കണ്ടത്. പോലീസും ഫോറൻസിക് സംഘവും സംഭവ സ്ഥലത്തെത്തി കൃത്യമായ കാര്യങ്ങൾ പരിശോധിച്ചറിയുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.